അസ്സാം വലൈക്കും വാഹ്മത്തുള്ള ബഹുമാനപ്പെട്ട സുഹാബി വര്യനായ അബുദർദി അള്ളാഹു അനുഹുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു പറഞ്ഞു അങ്ങയുടെ വീടിന് തീ പിടിച്ചിരിക്കുകയാണ് അബുദർദാ മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലും എൻ്റെ വീടിന് തീപിടിക്കുകയില്ല അള്ളാഹു തയാല അങ്ങനെ ചെയ്യുകയില്ല കാരണം ചില വാചകങ്ങൾ ഞാൻ ബസൂൽ അല്ലാഹി സലഹു അലൈവിസ്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് ആ വാചകങ്ങൾ ഒരാൾ പ്രഭാതത്തിൽ പറഞ്ഞാൽ വൈകുന്നേരം വരെ ലം തുസ് മുസീബത്തും അവനൊരു മുസീബത്തും എത്തുകയില്ല എന്ന് തിരുനബി സല അല്ലാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം ഒരാൾ ആ വാചകങ്ങൾ പറഞ്ഞാൽ പിറ്റേന്ന് പ്രഭാതം വരെ അവന് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒരു മുസീബത്തും അവനെത്തുകയില്ല എന്ന് തിരുനബി സാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് ആ വാചകം ചെല്ലിയ വ്യക്തിയാണ് ഞാൻ എന്ന് പറയുകയുണ്ടായി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വീട് പരിശോധിച്ചു നോക്കുമ്പോൾ അത്ഭുതകരമായി അബുദർദി അള്ളാഹു അനഹുവിൻ്റെ വീടിന് യാതൊരു കേടുപാടുകളും തീ കൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും സംഭവിച്ചിട്ടില്ല ചുറ്റു വീടുകളൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അബുദ്ധർദി അള്ളാഹു അലഹുവിൻ്റെ വീടിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്ന് അവിടെയുള്ളവർ കാണുകയാണ് അപ്പോൾ അത്രമാത്രം മഹത്തായ വലിയ മുസീബത്തിൽ നിന്ന് കാവലാളായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുമെന്ന് തിരുനബിസ് അള്ളാഹുഅലി ഹലെ പഠിപ്പിച്ച ദിക്കറ് അത് വളരെ ഒരു മിനിറ്റിന് താഴെയുള്ള സമയം കൊണ്ട് മാത്രം ചെല്ലിത്തീർക്കാൻ പറ്റുന്ന ചെറിയൊരു ദിക്കറാണ് ദുവാറാണ് അള്ളാഹു മെറബി لا إله إلا أنت عليك توكلت وأنت رب العرش العظيم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة ും ഇത്ര വളരെ ചെറു ചെറിയൊരു സമയം കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന വലിയ തിക്കറാണ് മഹാനായ റസൂൽ സലഹുഅലി ശ്രമങ്ങൾ നമുക്ക് രക്ഷയായി പഠിപ്പിച്ചതെങ്കിൽ ആ ഒരു വലിയൊരു വിശ്വാസം കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ് അബുദർദി അള്ളാൻ അത് ചൊല്ലിയതും ആ തീ പിടിച്ചു പിടിച്ചുവെന്ന വിവരം പറഞ്ഞ വ്യക്തിയോട് എൻ്റെ വീടിനൊരിക്കലും തീ പിടിക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞതും നമുക്ക് വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ് പലരും ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ടാകും പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ വലിയ പ്രയാസങ്ങൾ എല്ലാവരും അനുഭവിക്കുകയാണ് അങ്ങനെയുള്ള ഈ സമയത്ത് എല്ലാവർക്കും പതിവാക്കാൻ പറ്റുന്ന ചെറിയ സമയം കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഈ പറഞ്ഞ ദിക്കർ ഈ ദിക്കറെ നമുക്ക് പതിവാക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ വലിയ കാവൽ നമുക്കുണ്ടാകും അതാണ് അബുദിയാഹു അനുഹുവിൻ്റെ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു താല എല്ലാ മുസീബത്തിൽ നിന്നും മഹാമാരിയിൽ നിന്നും നമ്മെ സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു